ഹായ് ഫ്രണ്ട്സ്, എൽബിയൻ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അഥവാ വീഡിയോ റിയാക്ഷൻ സീരീസിന്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് കണ്ടന്റുകൾ അവതരിപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ പല രീതിയിലുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അതിന്റെ ഒരു സീരീസ്, അതിലെ പല കള്ളത്തരങ്ങൾ വെളിച്ചത്താക്കുന്ന രീതിയിലെ പല സീരീസ് അവതരിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോ വന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിനോട് ഒരു വട്ടം സംസാരിച്ചു, അതിനുശേഷം കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു കമ്പനിയെയും സപ്പോർട്ട് ചെയ്യുന്നുമില്ല, ഒരു കമ്പനിനെ എന്ത് പറയുന്നില്ല, താഴ്ത്തിയിട്ടും പറയുന്നില്ല. ഇതിൻ്റെ യഥാർത്ഥ ഒരു സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു അഞ്ചോളം വീഡിയോ പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായ ഒരു കാര്യമാണ്, അഥവാ നിങ്ങൾ എന്തെങ്കിലും രീതിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് എന്നെ വിളിക്കണം, അല്ലെങ്കിൽ എന്നോടും കൂടെ ഒന്ന് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് ഒരു കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ വീഡിയോയിലെ ചില കൺഫ്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം പിന്നീട് കോൺടാക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനും സംസാരിച്ചില്ല, അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു ദിവസം രണ്ടാമത്തെ വീഡിയോ വന്നത് അറിഞ്ഞുകൊണ്ട് ഞാൻ അത് വീഡിയോ കണ്ടു. അപ്പോൾ അതിലും കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചിട്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്, എല്ലാ MLഉം തെറ്റല്ല എന്നുള്ളൊരു വാക്കോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം ആ ഒരു സ്റ്റാൻഡിലല്ല വീഡിയോ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങൾ എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു മറുപുറം നമ്മൾ തന്നെ ചിന്തിക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവതരണ രീതി അതാണ്. അപ്പം അദ്ദേഹമായിട്ട് സൗമ്യമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് അദ്ദേഹം ചെയ്ത വീഡിയോൻ്റെ അങ്ങനൊരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും സമ്മതിച്ചു. വ്യക്തിഹത്യ ചെയ്യാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് 3 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിലൊന്നും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നും സംസാരിച്ചിട്ടില്ല. ആ ഒരു വീഡിയോയിൽ, എനിക്ക് കിട്ടുന്ന വീഡിയോയിൽ എന്താണോ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, അത് വിത്ത് പ്രൂഫ് സഹിതം വെച്ചുകൊണ്ട് നമ്മളത് തിരുത്തുന്ന ഒരു വീഡിയോ ആണ്. പലരും ഇതിനെ റോസ്റ്റിംഗ് എന്നാണ് കരുതുന്നത്. ഇതൊരു റോസ്റ്റിംഗ് വീഡിയോ അല്ല. ആ ഒരു വീഡിയോനോടുള്ള എൻ്റെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ ആ ഒരു വീഡിയോക്കുള്ള എൻ്റെ ഒരു മറുപടി എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സീരീസിനെ വിശേഷിപ്പിക്കാം. ഇതൊരിക്കലും ഒരു റോസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഒരാളെ വ്യക്തിഗത ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, നമുക്ക് പുതിയ വീഡിയോ റിയാക്ഷനിലേക്ക് പോയേക്കാം. അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ടും, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി കാണിച്ചുകൊണ്ടും നമ്മളുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, നമസ്കാരം. പെട്ടെന്ന് പണം ഉണ്ടാകാം, വരുമാനം ഇരട്ടിയാകാം, വീട്ടിലിരുന്നും സമ്പാദിക്കാം എന്നിങ്ങനെ ഒരുപാട് മോഹന വാഗ്ദാനങ്ങളുമായി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മണി ചെയിൻ തട്ടിപ്പുകൾ സജീവമായിരിക്കണം. ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം, പെട്ടെന്ന് പണമുണ്ടാക്കാം അല്ലെങ്കിൽ വീട്ടിലിരുന്നും സമ്പാദിക്കാം എന്നുള്ള രീതിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം മണി ചെയിൻ തട്ടിപ്പുകൾ വീണ്ടും സജീവമായിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പെട്ടെന്ന് പണമുണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടോണിൽ വരുന്ന എന്ത് ലീഗലാണെങ്കിലും എന്ത് ഇല്ലീഗൽ കമ്പനികളാണെങ്കിൽ പോലും നമ്മളതിനെ ട്രസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിൽ നമുക്ക് ചതിവുകളിൽ പറ്റാം എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അതായത് പെട്ടെന്ന്, അതായത് ലീഗൽ എൻറ്റിറ്റി ആണെങ്കിൽ കൂടെ നമ്മളുടെ അടുത്ത് വരുന്ന ഒരു വ്യക്തി അതിൽ പറയുന്നൊരു വാക്കെന്ന് പറയുന്നത് പെട്ടെന്ന് പണമുണ്ടാക്കാം എന്നാണെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ നിൽക്കുക? ഒന്ന് ആലോചിക്കുക, അതൊക്കെ റോങ് പ്രൊമോഷനാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാ വീഡിയോയിലും അത് പറയണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്നും മണി ചെയിൻ എന്താണെന്നുള്ള ഒരു പിക്ചർ നമ്മൾ തന്നുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതായത് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞ മണി ചെയിൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ചോദ്യം നമ്പർ 1, എന്താണ് മണി ചെയിൻ? സാധനങ്ങളോ സേവനങ്ങളോ ഇല്ലാതെ പൈസയുടെ മാത്രം ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു പ്രവണതയാണ്, അല്ലെങ്കിൽ ഒരു രീതിയാണ് മണി ചെയിൻ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതിലുള്ളൊരു കാര്യം, പിരമിഡ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പിരമിഡ് എന്ന് പറയുന്നൊരു ടേം വരുന്നുണ്ടെങ്കിൽ അത് മണി ചെയിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിൽ എന്ത് തന്നെയാണ്, മണി ചെയിനാണ് കേട്ടോ. അല്ലാതെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ അല്ല അദ്ദേഹം പിരമിഡ് എന്ന് വിളിക്കുന്നത്. അത് മേ ബി കൺഫ്യൂഷൻ ഇടയാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പിരമിഡ് എന്ന് ഇദ്ദേഹം വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹം അതിൽ ഉദ്ദേശിക്കുന്നത് മണി ചെയിനെയാണ്, അല്ലാതെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ അല്ല. അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഇടയുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചു എന്നുള്ളത് മാത്രം.
MLM അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ എന്ന പേരിൽ നടക്കുന്ന മണി ചെയിൻ തട്ടിപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒരു അന്വേഷണം നടത്തി നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തെ സാധാരണക്കാരും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരും അടക്കം ഒരുപാട് പേരാണ് ഇത്തരം തട്ടിപ്പുകളുടെ വലയിൽ വീണിരിക്കുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ജെനുവിനിറ്റി എന്താണ്, ഇതിലെങ്ങനെ ജെനുവിൻ ആയിട്ട് ചെയ്യാം, ഇതിലെങ്ങനെ നമുക്ക് സക്സസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്, ഫേക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നിങ്ങളിലേക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വീഡിയോ സീരീസ് ആണ് LBN ടോക്സിൻ്റെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ എല്ലാ ആൾക്കാരും കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക, കൃത്യമായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇവർ മുന്നോട്ട് വെക്കുന്ന ബിസിനസ്സും അതിലെ പ്രശ്നങ്ങളും വളരെ ലളിതമായി വിശദീകരിക്കാനാണ് നാലോ അഞ്ചോ വീഡിയോകൾ പ്രതീക്ഷിക്കുന്ന ഈ സീരീസിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ MLM എന്നാണ്. റഫറൽ മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊക്കെ പേരുകളുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒരു ബിസിനസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ശമ്പളമില്ലാതെ കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ പല തട്ടുകളിലായി പ്രവർത്തിക്കുന്ന ആളുകളെ ഉപയോഗിച്ച് ഒരു കമ്പനി അതിൻ്റെ സേവനങ്ങളോ ഉൽപ്പന്നങ്ങളോ വിൽക്കുന്ന രീതിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിടയിൽ വരുന്ന പലതും ഇന്നെന്ത് തന്നെയാണ്, മണി ചെയിൻ അല്ലെങ്കിൽ പിരമിഡ് സ്കീം എന്നാണ് ഇദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റുള്ള കാര്യങ്ങളും വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ശമ്പളമില്ലാതെ കമ്മീഷൻ വ്യവസ്ഥയുടെ അഥവാ ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ എല്ലാ ആൾക്കാരും വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞതും വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇന്ത്യയിൽ നിയമവിരുദ്ധമൊന്നുമല്ല. പക്ഷേ നമ്മുടെ ഇടയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നും പറഞ്ഞ് പ്രവർത്തിക്കുന്ന പലരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധമായ മണി ചെയിൻ അല്ലെങ്കിൽ പിരമിഡ് സ്കീമാണ്. എന്താണ് MLM പിരമിഡ് സ്കീമും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. MLM നിലവിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഉപയോഗിച്ച് പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ റിക്രൂട്ട് ചെയ്യും. ഓരോ ഡിസ്ട്രിബ്യൂട്ടറും ശമ്പള വ്യവസ്ഥ ബാധകമല്ലാത്ത സ്വതന്ത്ര സംവിധാനങ്ങളായിരിക്കും. ഓരോ ഡിസ്ട്രിബ്യൂട്ടറിനും കമ്മീഷൻ വഴി കിട്ടുന്ന വരുമാനം പ്രധാനമായും രണ്ട് രീതിയിലാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, നമ്മളത് കേട്ട് കഴിഞ്ഞു, രണ്ട് രീതിയിലാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ പ്രധാനമായിട്ടും വരുമാനം കിട്ടുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളോ സേവനങ്ങളുടെ ഒരു കമ്മീഷൻ നമുക്ക് കിട്ടുന്നു. രണ്ടാമത് നമ്മൾ റിക്രൂട്ട് ചെയ്ത വ്യക്തികൾ ത്രൂ മുഖേന പോകുന്ന ഒരു സെയിലിൻ്റെ കമ്മീഷൻ ആയിരിക്കും കിട്ടുന്നു, നമുക്ക് കിട്ടുന്നു. അതിന് നമ്മുടെ നെറ്റ്വർക്കേഴ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിൽ പ്രോഫിറ്റും രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് റീപർച്ചേസും. ഈ രണ്ട് വരുമാന മാർഗ്ഗമാണ് പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ രണ്ട് മാർഗ്ഗത്തിലൂടെയാണ് വരുമാനം കിട്ടുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ കുറച്ച് വീഡിയോ ഒന്ന് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഇതിൽ ബാക്കി അഞ്ചോ ആറോ ടൈപ്പ് വരുമാനം തരുന്ന കമ്പനികൾ ഇല്ലീഗലാണെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു സംഭവമല്ല, അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിക്ക് രണ്ട് വരുമാന മാർഗ്ഗമല്ല കൊടുക്കുന്നത്, പല കമ്പനികളും പല വരുമാന മാർഗ്ഗം കൊടുക്കുന്നുണ്ട്. 10 ഇൻകം കൊടുക്കുന്ന കമ്പനികളുണ്ട്, അല്ലെങ്കിൽ ഒരു മിനിമം ഏതൊരു കമ്പനിനെ നോക്കിക്കഴിഞ്ഞാലും ഒരു 5-6 ടൈപ്പ് വരുമാനം കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഇതേയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം അത് അംഗീകരിച്ചിട്ടുണ്ട്, അദ്ദേഹം അടുത്തൊരു വീഡിയോയിൽ അത് ചേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഇവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ട ആവശ്യമില്ല. നമ്മളെന്ന് പറയുന്ന വ്യക്തി ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ത്രൂ പോകുന്ന സെയിലിൻ്റെ, അതായത് റീറ്റെയിൽ ചെയ്യുന്ന സെയിലിൻ്റെ ഒരു വരുമാനം, റീറ്റെയിൽ പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിക്രൂട്ട് ചെയ്ത ആൾക്കാർ ത്രൂ പോകുന്ന ബെനിഫിറ്റും ആർക്ക് കിട്ടുന്നുണ്ട്, റീപർച്ചേസ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് റീറ്റെയിൽ പ്രോഫിറ്റ് പ്ലസ് റീപർച്ചേസ്, ഇതാണ് രണ്ട് വരുമാന മാർഗ്ഗം. പക്ഷേ അത് മാത്രമല്ല, അതിൽ മന്ത്ലി ഇൻസെൻറ്റീവ് ഉണ്ടാവാം, ബെസ്റ്റ് പെർഫോമൻസ് റിവാർഡ് ഉണ്ടാവാം, റാങ്ക് റിവാർഡ് ഉണ്ടാവാം, അങ്ങനെ പല രീതിയിലെ ബെനിഫിറ്റ് ആർക്ക് കൊടുക്കുന്നുണ്ട്. ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഏതൊരു കമ്പനിയും കൊടുക്കുന്നുണ്ട്. മിനിമം ഒരു 5 ടൈപ്പ് ഇൻകമെങ്കിലും എല്ലാ കമ്പനീസും കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, 2 ടൈപ്പ് വരുമാനം ഉള്ളതേ ഉള്ളൂ ലീഗലായിട്ടുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ, അതേ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കരുത്. ഇത്തരം ബെനിഫിറ്റുകൾ കൂടെ കൊടുക്കുന്നുണ്ട്. അത് ചെറിയൊരു കൺഫ്യൂഷനാണ് ഇതിലുള്ളത്, അത് ഞാൻ ക്ലിയർ ചെയ്തു എന്ന് മാത്രം. രീതിയിലാണ്, ഒന്ന്, അവർ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വഴി. 2, അവർ റിക്രൂട്ട് ചെയ്ത ഡിസ്ട്രിബ്യൂട്ടർമാർ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വഴി. ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്ത ആൾക്ക് മറ്റൊരാളെ ഡിസ്ട്രിബ്യൂട്ടറായി ചേർക്കണമെന്ന് നിർബന്ധമില്ല. കുറഞ്ഞ വിതരണ വിൽപ്പന ചെലവിൽ കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് എത്താനാവും എന്നുള്ളതാണ് MLM ഒരു സവിശേഷത. ഇനി എന്താണ് പിരമിഡ് സ്കീം എന്ന് നോക്കാം. അതായത് ഇദ്ദേഹം പിരമിഡ് സ്കീമിന്റെ കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്, അഥവാ മണി ചെയിന്റെ കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ പിരമിഡ് സ്കീമും മൾട്ടി ലെവൽ മാർക്കറ്റിംഗും പ്രത്യക്ഷത്തിൽ ഒന്നുപോലെയാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിയമവിധേയമായ മൾട്ടി ലെവൽ മാർക്കറ്റിംഗും നിയമവിരുദ്ധമായ പിരമിഡ് സ്കീമും മിക്സ് ചെയ്തുകൊണ്ട് പുതിയൊരു പരിപാടി ഉണ്ടാക്കിയിട്ട് ആ പരിപാടി നിയമവിധേയമാണ് എന്നും പറഞ്ഞുകൊണ്ട് കുറേ കമ്പനികൾ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പിരമിഡ് സ്കീം നല്ല ഒന്നാം തരം ഒരു തട്ടിപ്പാണ് എന്ന് തന്നെയാണ്. MLM ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കമ്മീഷൻ ഇനത്തിൽ വരുമാനം ലഭിക്കുന്നത് 2 തരത്തിലാണെങ്കിൽ, പിരമിഡ് സ്കീമിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് 6-7 തരത്തിൽ വരുമാനം ലഭിക്കും എന്നുള്ളതായിരിക്കും പ്രധാന വാഗ്ദാനം.
നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെയാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞത് രണ്ട് ടൈപ്പിൽ മാത്രമല്ല വരുമാനം കിട്ടുന്നത് യഥാർത്ഥ മൾട്ടിലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ മിനിമം ഏതൊരു കമ്പനിയും അഞ്ച് ടൈപ്പിൽ കൂടുതൽ വരുമാനം കൊടുക്കുന്ന കമ്പനികളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിലുള്ള ഒട്ടുമുക്ക കമ്പനികളും അതിപ്പോൾ വരുന്ന കമ്പനികൾ മാത്രമല്ല വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനികൾ പോലും അഞ്ച് ടൈപ്പ് വരുമാനത്തിന് മുകളിൽ ഇൻകം കൊടുക്കുന്ന കമ്പനികളാണ് അപ്പോൾ ഇതിൽ ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഈ ഒരു ഭാഗത്തുണ്ട് അത് ഞാൻ ക്ലിയർ ചെയ്തു എന്ന് മാത്രം MLM ൽ നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർ ഏതെങ്കിലും സാധനമോ സേവനമോ വിൽക്കുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കുന്നതെങ്കിൽ പിരമിഡ് സ്കീമിൽ നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടറെ റിക്രൂട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കമ്മീഷൻ ഇനത്തിൽ വരുമാനം ലഭിക്കും ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ കോംബോ പ്രൊഡക്റ്റുകളും ഉണ്ട് പ്ലസ് എന്തുണ്ട് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകളും പർച്ചേസ് ചെയ്യാമെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ കസ്റ്റമറുടെ ഇഷ്ടമാണ് കോംബോ എടുക്കണോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനം പർച്ചേസ് ചെയ്യണോ എന്നുള്ളത് കസ്റ്റമറുടെ ഇഷ്ടമാണ് രണ്ട് ഓപ്ഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് കസ്റ്റമർ ആംഗിൾ പ്രകാരം ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമല്ല കോംബോ പ്രൊഡക്റ്റുകൾ ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ള രീതിയിൽ പല രീതിയിലെ ചോദ്യങ്ങളും വരുന്നുണ്ട് പക്ഷേ നമുക്കറിയാം നമ്മുടെ പീടികയിൽ പോയി കഴിഞ്ഞാലോ കടകളിലോ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാലോ പല കിറ്റ് കിറ്റുകളായിട്ട് പല കാര്യങ്ങളും നമ്മൾ കാണാറുണ്ടല്ലേ പല കോംബോ പാക്കേജുകളായിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് ഫ്രീ അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഇത്ര വില കുറവ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ കോംബോ പ്രൊഡക്റ്റുകളും ഉണ്ട് പ്ലസ് ഇഷ്ടമുള്ള ചോയ്സും ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഇല്ലീഗലാവും എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്തൊരു കാര്യമാണ് കോംബോ പ്രൊഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതെന്താണ് പൂർണ്ണമായും ഇല്ലീഗലാണ് ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ അത് ഇല്ലീഗലല്ല അത് കറക്റ്റായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കോംബോ പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ഒരു 5,000 rupees ഒരു കോംബോ പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് ലിബിൻ ഈ ഒരു ബിസിനസ്സിലേക്ക് എച്ച് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് വന്നതെങ്കിൽ ലിബിനെ റിക്രൂട്ട് ചെയ്ത ആളിന് അവിടെ എന്ത് കിട്ടി കമ്മീഷൻ കിട്ടി അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് കൊടുക്കുന്നു ഇനി അതാണോ ഇദ്ദേഹം ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അറിയില്ല വ്യക്തമായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ഒരു രീതിയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമല്ല റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു കോംബോ എടുത്തു അപ്പോൾ സ്പോട്ടിൽ അതിൻ്റെ ക്യാഷ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വന്നു പർച്ചേസ് ചെയ്തുകൊണ്ട് കടന്നു വന്നു ഇത് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ വേറൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല ഈ രീതി എന്തല്ല ഇല്ലീഗലല്ല റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു മെത്തേഡാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വരുമാനം കിട്ടും ഇനി ഇങ്ങനെയല്ല വേറെ രീതി നിങ്ങൾ നോക്കിക്കോളൂ ആദ്യമേ കടന്നു വരുന്ന സമയത്ത് ഒരു 10,000 rupees ₹5,000 പ്രൊഡക്റ്റുകൾ എടുത്തിട്ടാണ് ഞാൻ കടന്നു വന്നെങ്കിലോ ഇതിലും സെയിം തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് ഒരു കോംബോ ഒരു ഉദാഹരണം പറഞ്ഞു ഇപ്പോൾ പറയുന്നത് സിംഗിൾ ആയിട്ട് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ലിബിൻ ഒരു കമ്പനിയിലേക്ക് എച്ച് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് കടന്നു വരുന്നെങ്കിലോ എന്നെ റിക്രൂട്ട് ചെയ്ത ആളുകൾക്ക് സ്പോട്ടിൽ എന്ത് കിട്ടി കമ്മീഷൻ കിട്ടി ലിബിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ തന്നെ സ്പോട്ടിൽ എന്ത് കിട്ടി അതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടി അതൊരിക്കലും ഇല്ലീഗലല്ല അത് ലീഗൽ തന്നെയാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു കമ്മീഷൻ അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇവിടെ വരുന്നൊരു കാര്യം ഈ പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാതെ പൈസ മാത്രമാണ് വരുന്നതെങ്കിൽ അത് റിക്രൂട്ട്മെൻറ്റിന് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായി മണി ചെയിനായി ഓക്കെ ഇതിൽ പ്രൊഡക്റ്റിൻ്റെ കേസ് വരുന്നുണ്ടെങ്കിൽ അത് എന്തല്ല മണി ചെയിനല്ല പിരമിഡ് സ്കീമിൽ ബിസിനസ്സിൽ ചേരാൻ ആദ്യം തന്നെ ഒരു നിശ്ചിത തുക ഡിസ്ട്രിബ്യൂട്ടർക്ക് നൽകേണ്ടി വരും ഡിസ്ട്രിബ്യൂട്ടറായി ചേർന്നാൽ അയാൾക്ക് താഴെ വേറെയും ആളുകളെ ഡിസ്ട്രിബ്യൂട്ടറായി ചേർക്കാൻ നിർദ്ദേശം വരും അങ്ങനെ ചേരുന്നവരും മുൻകൂറായി ഒരു നിശ്ചിത തുക ഡിസ്ട്രിബ്യൂട്ടർക്ക് നൽകേണ്ടി വരും ഇതിൽ വളരെയധികം കൺഫ്യൂസിംഗ് ആണ് ഈ കാര്യങ്ങൾ അതായത് കുറച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ വലിയൊരു കൺഫ്യൂഷൻ ഇല്ല ഇപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ വളരെയധികം കൺഫ്യൂസിംഗ് ആകുന്നുണ്ട് കാരണം ഇതിൽ ഒരാളെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ വരുന്നൊക്കെ പറയുമ്പം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലും നമ്മൾ കടന്നു വന്ന് വെറുതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തില്ല നമുക്ക് ആർക്കും വരുമാനമില്ല നമ്മളും ബാക്കിയുള്ള ആളുകളിലേക്ക് ഈ ബിസിനസ് എത്തിക്കുന്ന സമയത്ത് മാത്രമേ ആർക്കും വരുമാനം കിട്ടുന്നുള്ളൂ നമുക്ക് വരുമാനം കിട്ടുന്നുള്ളൂ അപ്പോൾ ഇത് പിരമിഡായി എന്ന് പറയുന്ന സമയത്ത് അതൊരിക്കലും പിരമിഡ് ആവുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം നമ്മളൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എൻറ്റിറ്റിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട്സ് ബന്ധുക്കൾ സുഹൃത്തുക്കൾ റിലേറ്റീവ്സ് വഴി ഈ ഒരു ബിസിനസ് അവസരം നമുക്ക് കിട്ടിയ ഇതേ അവസരം നമ്മൾ അവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു അവർക്ക് എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഈ ബിസിനസ് ചെയ്യേണ്ട രീതി പറഞ്ഞു കൊടുക്കുന്നു പഠിപ്പിച്ചു കൊടുക്കുന്നു ട്രെയിനിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നു അങ്ങനെ അവരെ ഡെവലപ്പ് ചെയ്തെടുത്ത് അവർ ത്രൂ പോകുന്ന സെയിലിനും കൂടെ ആർക്ക് വരുമാനം കിട്ടുന്നു നമുക്ക് വരുമാനം കിട്ടുന്നു ഇതാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ നമ്മളൊരു വ്യക്തിനെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു അവൻ അവിടെ മിണ്ടാതെ വെറുതെ ഇരുത്തി കഴിഞ്ഞാൽ എന്തില്ല നമുക്ക് ആർക്കും വരുമാനമില്ല അതാണ് ചതി നമ്മൾ ഈ കൊണ്ടുവന്ന വ്യക്തിനെ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ ഇവരെയും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിപ്പിക്കണം പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ആ ഒരു റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് പിരമിഡായി എന്നുള്ളതാണ് അതൊരിക്കലും അങ്ങനെ ഒരു പിരമിഡോ അല്ലെങ്കിൽ ഇല്ലീഗൽ കേസോ ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം അങ്ങനെ ചേരുന്നവരും മുൻകൂറായി ഒരു നിശ്ചിത തുക ഡിസ്ട്രിബ്യൂട്ടർക്ക് നൽകേണ്ടി വരും ഒരിക്കലും ഇതിൽ മുൻകൂറായിട്ട് ഒരു തുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല പലരും പല കമ്പനികളിലും ടോക്കൺ വാങ്ങിക്കുന്ന ഒരു സംഭവമുണ്ട് അതായിരിക്കാം മേ ബി ഇവിടെ ഉദ്ദേശം തോന്നുന്നു അതായത് നമ്മുടെ ഒരു ബിസിനസ് ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്പനി ആ കമ്പനി വരുമാനം കൊടുക്കുന്ന ഇഷ്ടമുള്ള അതായത് ഫ്രീ എൻട്രി അടിച്ചുകൊണ്ട് നമുക്ക് വരാം നമ്മുടെ ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്തുകൊണ്ട് നമുക്കൊരു കമ്പനിയിൽ എച്ച് എന്ന് പറയുന്ന കമ്പനിയിൽ നമുക്ക് അംഗമാവാം ഈ അംഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിലുള്ള ഇഷ്ടമുള്ള കൗണ്ടിലുള്ള പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട്
കമ്പനി പറയുന്ന ബി വിയിലേക്കോ പി വിയിലേക്കോ ടേൺ ഓവറിലേക്കോ മാറിക്കഴിഞ്ഞാൽ ആ ഒരു മാറിക്കഴിഞ്ഞാലായിരിക്കും ആ കമ്പനി പറയുന്ന ബെനിഫിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു 50 PV അല്ലെങ്കിൽ ഒരു 100 PV നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബി വിയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് മല്ലെ മല്ലെ പർച്ചേസ് ചെയ്തുകൊണ്ട് ആ ഒരു ബി വിയിലേക്ക് എത്താം. ടൈം ലിമിറ്റേഷൻ ഒന്നും പാടില്ല എന്നുള്ളത് റൂളിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്. ഫ്രീ ഐ ഡി കൊടുത്തിരിക്കണം. മല്ല മല്ല പർച്ചേസ് ചെയ്തിട്ട് അവർ 100 PV 50 PV എത്തിക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നമ്മളെന്തായി കമ്പനി പറയുന്ന ബെനിഫിറ്റ് കിട്ടുന്ന എലിജിബിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് മാറി. ഒരുപാട് കമ്പനിയിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്താ ചെയ്യുന്നത്, ആ ഒരു ബി വി അതായത് ആ ഒരു ടേൺ ഓവർ അതായത് ആ കമ്പനി പറയുന്ന ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടേൺ ഓവർ ആളുകളോട് ആദ്യമേ തന്നെ പറയും. അതായത് അവിടെ ഫ്രീ ഐ ഡിയുടെ കാര്യം മെൻഷൻ ചെയ്യുന്നില്ല, അഥവാ നമ്മുടെ മല്ല മല്ല പർച്ചേസ് ചെയ്താൽ മതി എന്ന് മെൻഷൻ ചെയ്യുന്നില്ല. ഒരു ബിസിനസ് ആംഗിളിൽ നമ്മൾ എല്ലാ ബിസിനസ്സിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അല്ലേ. നമ്മളൊരു ഷോപ്പിലേക്ക് കയറിക്കഴിഞ്ഞാൽ മേ ബി ആ ഒരു സെയിൽസ്മാൻ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യും. അത് തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റല്ല, അത് സെയിൽസിൻ്റെ ഭാഗമാണ്. അത് നിങ്ങൾ റിയലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് സെയിൽസിൻ്റെ ഭാഗം മാത്രമാണ്. അപ്പോൾ ഇത് ഏതൊരു ബിസിനസ്സിലും ഇത് ഡിപ്പെൻഡ് ആണ്. ഇത് ഈ കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ നമ്മൾ ഒരു എന്താണ് നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ എടുക്കാം അല്ലെങ്കിൽ ഫ്രീ ഐ ഡി അടിക്കാം എന്നുള്ളതെല്ലാം ഉപരി ആ ഒരു കമ്പനി പറയുന്ന ഒരു നിശ്ചിത ബി വിയോ കാര്യങ്ങളോ ആ ഒരു വ്യക്തി ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താക്കുന്നു ആ ഒരു പ്രൊഡക്റ്റുകൾ എടുക്കുന്നു. ചിലപ്പോൾ ലിബിനോട് എന്ത് പറയും ആ ഒരു ഡിസ്ട്രിബ്യൂട്ടർ, എൻ്റെ ഒരു വാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു രീതി അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫ്രീ ഐ ഡി ഉണ്ടെന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. അത് അത്രയും നമ്മൾ ജെന്യൂൻ ആയിട്ടാണ് അത്രയും നല്ല രീതിയിലാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് എങ്കിൽ അത് ഒരാളുടെ ഇഷ്ടമാണ്. അപ്പോൾ സെയിൽസിൻ്റെ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും പറയാതെ ഡയറക്റ്റായിട്ട് കമ്പനിയുടെ ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പർച്ചേസിലേക്ക് ആ വ്യക്തിനെ ഫസ്റ്റിൽ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ? അപ്പോൾ ഇതൊരിക്കലും തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം അത് അങ്ങനെയല്ല, അത് എല്ലാ രീതിയിലുള്ള ബിസിനസ്സിലും അത് ഇതൊക്കെ തന്നെ ബാധകമാണ്. ഈ രീതിയിൽ തന്നെയാണ് എല്ലാ മോഡൽ സെയിൽസിൻ്റെ സ്ട്രാറ്റജിയും. സെയിൽസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഒരുപാട് സ്ട്രാറ്റജി ഉണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അത് സ്പെഷ്യലായിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ മാത്രം നടക്കുന്നൊരു കാര്യമല്ല, ടോട്ടൽ ഇൻഡസ്ട്രിയിൽ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്ന മേഖലയിൽ മൊത്തം നടക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഒരു പിരമിഡ് സ്കീം ഇല്ലീഗൽ ആവുന്നത് നോക്കാം. മുൻപ് പറഞ്ഞ പോലെ പിരമിഡ് സ്കീമിൽ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ ശരിക്കുമുള്ള വിൽപ്പന നടക്കുന്നില്ല, പകരം പണം കൈമാറ്റം മാത്രമാണ് നടക്കുന്നത്. മുൻകൂറായി പണം നൽകിയാണ് ഒരാൾ പിരമിഡ് സ്കീമിൽ ചേരുന്നത്. അങ്ങനെ ചേരുന്നയാൾക്ക് അയാളുടെ പണം തിരികെ ലഭിക്കണമെങ്കിൽ അയാൾക്ക് കീഴിൽ കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യണം. അതായത് പിന്നീട് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആളുകൾ നൽകുന്ന പണമാണ് മുൻപ് ചേർന്നവർക്ക് തിരികെ ലഭിക്കുന്ന പണം. ഇങ്ങനെ വളരെ പെട്ടെന്ന് വളരെ വലിയ തുക റിട്ടേണായി കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പണം കൈമാറ്റ പരിപാടികളൊക്കെ ഇന്ത്യയിൽ നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ്. ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ചേർന്നാൽ വളരെ പെട്ടെന്ന് ഒരുപാട് പണം ഉണ്ടാക്കാനാവും എന്നാണ് ഏതാണ്ട് എല്ലാ MLM കമ്പനികളും ഒളിഞ്ഞും തെളിഞ്ഞും അവകാശപ്പെടുന്നത്. സത്യത്തിൽ ഇതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യം ഈ ഒരു സിസ്റ്റം അതായത് മണി ചെയിൻ സിസ്റ്റമാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കുറച്ച് വേർഡ്സിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അത് പിരമിഡാണ്, അത് ഇല്ലീഗലാണ് എന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് ഇല്ലീഗൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാദം വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. 1978 PCMC പ്രൈസ് ചിറ്റ് ആൻഡ് മണി സർക്കുലേഷൻ ബാനിങ് ആക്ട് പ്രകാരം അത് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ളൊരു സംവിധാനമാണ് എന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കണം. അതൊരു ക്രിമിനൽ ഒഫൻസും കൂടിയാണ്. നമ്മൾ ശിക്ഷ കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. ദയവേത് മണി ചെയിൻ പൈസ മാത്രം ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളും ഈ വീഡിയോ കാണുന്ന ഒരാൾ പോലും ചെയ്യരുത്. ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ചേർന്നാൽ വളരെ പെട്ടെന്ന് ഒരുപാട് പണം ഉണ്ടാക്കാനാവും എന്നാണ് ഏതാണ്ട് എല്ലാ MLM കമ്പനികളും ഒളിഞ്ഞും തെളിഞ്ഞും അവകാശപ്പെടുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പണം ഉണ്ടാക്കാമെന്നുള്ളതാണ് പല കമ്പനികളും ഒളിഞ്ഞും തെളിഞ്ഞും അവകാശപ്പെടുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഫീൽഡിൽ പറയുന്ന ആൾക്കാരുണ്ടാവാം. ഞാൻ ഒരിക്കലും അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ ചാനലിലൂടെയും ഈ ഒരു വീഡിയോ കാണുന്ന ഒരാളോടും ഞാൻ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി പറയുകയും ഇല്ല. അഥവാ ഇതിന് ഇതിൻ്റേതായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ആ സാധ്യതയെ മുൻനിർത്തിയിട്ട് ഇതിലൊരുപാട് എന്താണ് നമുക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്നത് എന്തല്ല, വരുമാനമല്ല, അല്ലെങ്കിൽ വരുമാനം നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യുക, നമ്മുടെ ടോക്ക് ചേഞ്ച് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഒരു യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സുകാരൻ എങ്ങനെയായിരിക്കണം, അത്തരത്തിലുള്ള ക്വാളിറ്റികളും കാര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ മാത്രം ഒരു മൂന്നാമത്തെ സ്റ്റെപ്പിൽ കിട്ടുന്നത് മാത്രമാണ് നമ്മുടെ വരുമാനം എന്ന് പറയുന്ന കാര്യം. അല്ലാതെ വരുമാനം കിട്ടിയിട്ടല്ല ഈ സംഭവങ്ങളെല്ലാം കിട്ടുന്നത്. ലിബിന് പുറത്തേതായിട്ടുള്ള ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ലിബിൻ്റെ സംസാരം മാറി. ലിബിൻ ഒരുപാട് ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള ക്വാളിറ്റികൾ, എങ്ങനെ ഒരാളോട് പെരുമാറാം, എങ്ങനെ ഒരാളോട് സംസാരിക്കാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കിട്ടി. അപ്പോൾ ഇതൊക്കെ ചേഞ്ച് ആയതിന് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടുമോ, നല്ലൊരു ടീം വരുമോ നമ്മുടെ കൂടെ, നമ്മൾ ഇത്തരം ക്വാളിറ്റികൾ കണ്ട് നമ്മളെ ട്രസ്റ്റ് ചെയ്തൊരു ടീം വരുന്നത് അങ്ങനെയാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വരുമാനം കിട്ടുന്നത്. അല്ലാതെ വരുമാനം കിട്ടിയിട്ടല്ല ഈ കാര്യങ്ങൾ കിട്ടുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്വാളിറ്റിക്കാണ് മൾട്ടി
മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ മുൻഗണന എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം. അല്ലാതെ പണം കിട്ടുന്ന പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയല്ല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇത് ഏതൊരു ബിസിനസ്സും പോലെ അതിന് ചെയ്യേണ്ടതായിട്ടുള്ള ക്രമവും ക്രമമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം ഫോളോ ചെയ്ത് എത്തിക്കലായിട്ട് പോയാൽ മാത്രമേ ഒരു ബിസിനസ്സുകാരന് അല്ലെങ്കിൽ ഈ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ബിസിനസ്സിൽ ഒരു വ്യക്തിക്ക് വിജയിക്കാൻ വേണ്ടി പറ്റൂ എന്നുള്ളതാണ് ഇതിൻ്റെ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം. അല്ലാതെ ലഡാക്ക് ലുഡാക്ക് സംഭവങ്ങൾ കാണിച്ചിട്ട് ഈ ഒരു മേഖലയിൽ വിജയിക്കാനോ എന്നും നിലനിൽക്കാനോ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിയൽ ഫേസ്. സത്യത്തിൽ ഇതിന് സാധ്യതയുണ്ടോ? എങ്ങനെയാണ് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ബിസിനസ് ഓണർ രണ്ട് പേരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായി നിയമിക്കുന്നു. രണ്ട് ഡിസ്ട്രിബ്യൂട്ടറും അവർക്ക് കീഴിൽ രണ്ട് വീതം ഡിസ്ട്രിബ്യൂട്ടറെ നിയമിക്കുന്നു. പിന്നീട് അങ്ങോട്ട് വരുന്ന ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അവർക്ക് താഴെ രണ്ട് പേരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായി നിയമിക്കുന്നു എന്ന് വിചാരിക്കാം. ഓരോ ഡിസ്ട്രിബ്യൂട്ടർക്കും അവർ വിൽക്കുന്ന സാധനത്തിന്റെ കമ്മീഷൻ കൂടാതെ അവർ നിയമിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ വിൽക്കുന്ന സാധനത്തിന്റെ കമ്മീഷൻ കൂടി വരുമാനമായി ലഭിക്കും. ഇതിൽ ചെറിയൊരു കാര്യം പറയാനുള്ളത്, ചെറിയ കാര്യമല്ല ആക്ച്വലി, അതൊരു വലിയൊരു കാര്യമാണ്. പല വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മിത്താണ്, ഞാൻ രണ്ടുപേരെ കൊണ്ടുവന്നാൽ മതിയോ, അല്ലെങ്കിൽ രണ്ട് 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 വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നില്ലേ, നമ്മൾ രണ്ടാളെ കൂട്ടി ആ ഒരു രണ്ടാൾ വേറൊരാളെ കൂട്ടി, ഇങ്ങനെയൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടൊരു തെറ്റായിട്ടുള്ളൊരു വ്യാഖ്യാനം അതാണ്. സുഹൃത്തെ, ഇത് ബൈനറി എന്ന് പറയുന്ന ഒരു സിസ്റ്റം മാത്രമാണ്. എന്താണ് ബൈനറി എന്ന് പറയുന്ന ഒരൊറ്റ സിസ്റ്റം മാത്രമാണ് ഇതിൽ പല ആൾക്കാരും പറയുന്ന കാര്യം. സൺഫ്ലവർ ഉണ്ട്, മാട്രിക്സ് ഉണ്ട്, ലെവലുകളുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള സിസ്റ്റങ്ങൾ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ബേസിൽ നടക്കുന്നുണ്ട്. ക്ലിയർ? ഇത് ഇതിൻ്റെ ഒരു സിസ്റ്റം മാത്രം അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പല മണി ചെയിൻ കമ്പനികളും ഇത്തരത്തിലുള്ള സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സാധനം ആളുകളുടെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് കയറുന്ന രീതിയിലേക്ക് ഉള്ളത്. ബൈനറി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു സിസ്റ്റം മാത്രമാണ്. ഒരുപാട് പ്ലാനുകളായിട്ടുള്ള കമ്പനികൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പം ഒരിക്കലും രണ്ടാളെ കൂട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ രണ്ടിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നതോ അല്ല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം. അങ്ങനെ 1, 2, 4, 8, 16, 32, 64, 128 എന്നിങ്ങനെ ദിനം പ്രതി നെറ്റ്വർക്ക് വികസിച്ചു വരുന്നു. കച്ചവടം തകൃതിയായി നടക്കുന്നു. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. സ്വാഭാവികമായും ഇത് ഒരു പോയിന്റിലെത്തുമ്പോൾ പിന്നീട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരും. ഉദാഹരണത്തിന്, ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ഒരു ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് എത്താൻ ആവറേജ് ഒരാഴ്ച സമയം എടുക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കമ്പനി 34 ആഴ്ച കൊണ്ട് പൊട്ടും. അത് ഏതാണ്ട് 9 മാസം. അതായത് ആ ഒരു സമയം കൊണ്ട് ഇവരുടെ പാറ്റേൺ അനുസരിച്ച് ലോകത്തിലുള്ള സകല ആളുകളും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ അംഗമായി തീർന്നിട്ടുണ്ടാകും. ഇത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഇത്തരത്തിൽ ഡ്യൂപ്ലിക്കേഷൻ നടക്കില്ല. ഒന്നാമത്തെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, ഈ ഒരു ബിസിനസ്സിൽ വരുന്ന എല്ലാ ആൾക്കാരും സീരിയസ് ആയിട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ് വരാൻ ടൈം എടുക്കുമെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ എല്ലാവരെ കൊണ്ടും ഈ ഒരു ബിസിനസ് ഇതിൻ്റെ സിസ്റ്റം അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ആരും ഇതിൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലേക്ക് എല്ലാവരും ആവേശത്തോടു കൂടി കടന്നു വരും. പക്ഷേ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങോ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള നോളജോ, അല്ലെങ്കിൽ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ ബോഡിക്ക് നമ്മൾ ഒരു ഫീഡ് ചെയ്യുന്നുണ്ട് അല്ലെ, ഡ്രസ്സ് നമ്മുടെ കണ്ണിനെ ഫീഡ് ചെയ്യുന്നുണ്ട്, ലെൻസ് ഇട്ടിട്ടും അതേപോലെ തന്നെ ഗ്ലാസ്സുകൾ വെച്ചിട്ടും, നമ്മൾ തലേനെ ഫീഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്യാപ്പ് വെക്കുന്നുണ്ട്, നമ്മൾ നമ്മുടെ ലെഗിനെ ഫീഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെരുപ്പ് ഷൂസ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. പക്ഷേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ എന്നല്ല, ലോകത്ത് ഏത് ബിസിനസ്സിൽ വിജയിക്കണമെങ്കിലും നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ഫീഡ് ചെയ്താൽ ട്രെയിനിങ് ഇതിൻ്റെ നോളജുകൾ നമ്മളെ ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ബേസിക്സ് ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിൽ വിജയിക്കാൻ വേണ്ടി പറ്റൂ എന്നുള്ളതാണ് സത്യം. അല്ലാതെ പലരും ചെയ്യുന്നത് എന്താണ്, ഇതിലേക്ക് വെറുതെ കടന്നു വരിക, അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നില്ല, ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ 2-2-2 വെച്ചിട്ടുള്ള ഡ്യൂപ്ലിക്കേഷൻ ഒരിക്കലും ഒരു കമ്പനിയിൽ നടക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ നടന്ന ചരിത്രമില്ല. അത്രയും എഫിഷ്യൻ്റായിട്ട് നടന്ന ഒരു സംഭവങ്ങളും നമുക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഇത്ര വർഷങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പോലും കാണാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഇതിൻ്റെ മറ്റൊരു വശം പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു 9 മാസം കൊണ്ട് ഈ 2-2 വെച്ചിട്ടുള്ള ഡ്യൂപ്ലിക്കേഷനാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയോ വർഷമായിട്ട് ഈ ഒരു മേഖല പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇനിയിപ്പോൾ ഇന്ത്യയിൽ പുതിയൊരു റൂള് വരാൻ വേണ്ടി പോവാണ്, അതേപോലെയുള്ള റൂള് പുറമേത്തെ രാജ്യങ്ങളിൽ ഇംപ്ലിമെൻ്റ് ആയിട്ടുള്ള മലേഷ്യ ഏകദേശം 8 വർഷത്തോളമായി, അതുപോലെ തന്നെ അമേരിക്കയിൽ ഏകദേശം ഒരുപാട് വർഷമായി. അപ്പോൾ ഇവിടെ പല കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്, ഈ കമ്പനികളൊന്നും ഇതുവരെ പൊട്ടിയിട്ടില്ല. വൈ? എന്തുകൊണ്ട്? നമ്മളൊന്ന് ചിന്തിക്കുക, റിയാലിറ്റിയിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എന്തുകൊണ്ട് ഇവരൊന്നും പൊട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെയൊന്നും എന്തുകൊണ്ട് ഒരു പ്രശ്നമില്ല? ഇപ്പോൾ അവിടെ ആളുകൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അവിടെ വലിയ വലിയ ടേൺ ഓവറുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു രാജ്യത്ത് എന്തൊക്കെ രീതിയിലുള്ള സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഉണ്ടെങ്കിൽ കൂടെ ആ സമയത്തൊക്കെ ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ വളരുന്ന ബിസിനസ്സായിട്ട് എന്തും കൂടെ മാറിയിട്ടുണ്ട്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പം ഇവിടെ ഒരിക്കലും ആളുകൾ എൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഡ്യൂപ്ലിക്കേഷൻ നടക്കില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഇതിൻ്റെ ഒരു 3-ാമത്തെ ഫേസ്, ആളുകൾ തീരുമോ, അല്ലെങ്കിൽ ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ ആളുകൾ കഴിയുമോ, ആളുകൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളുടെ കാലുകളിൽ എല്ലാവർക്കും എന്തുണ്ട്? ചെരുപ്പുണ്ട് അല്ലേ. എൻ്റെ കാലിൽ ഇപ്പോൾ ചെരുപ്പുണ്ട്, എനിക്ക് ഷൂ ഉണ്ട്, ഒരുപാട് ഷൂസ് ഉണ്ട് അല്ലേ, 2-3 വെറൈറ്റീസിലെ ഷൂ ഉണ്ട്, ചെരുപ്പ് തന്നെ 2-3 വെറൈറ്റി ഉണ്ട്.
അല്ല നമുക്ക് ഡ്രസ്സ് അത്രയുണ്ട്, കുറെ ഡ്രസ്സ് ഉണ്ട് അല്ലേ. ഇപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും എന്തുണ്ട്, ടി വി ഉണ്ട് അല്ലേ. ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഇതിൻ്റെ ഒക്കെ പല മോഡലുകൾ ഇന്ന് വരുന്നില്ലേ. ഒരേ കമ്പനി തന്നെ എത്ര മോഡൽ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാ വീട്ടിലും ടി വി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് സാംസങ് ടി വി പൂട്ടിക്കെട്ടി വെച്ചിട്ടുണ്ടോ? അല്ല, ടി വിയുടെ മാനുഫാക്ചറിംഗ് പുതിയ തുടങ്ങുന്നില്ലേ, പുതിയ മോഡൽ അവതരിപ്പിക്കുന്നില്ലേ, എത്ര ടി വിയുടെ ബ്രാൻഡുകൾ പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലോകത്ത് എല്ലാ സ്ഥലത്തും ടി വി ഇല്ലേ, എല്ലാവരുടെ വീട്ടിലും ടി വി ഇല്ലേ, എല്ലാവരുടെ കാലിലും ചെരുപ്പില്ലേ, പുതിയ പുതിയ ചെരുപ്പ് കമ്പനികൾ വരുന്നില്ലേ, പുതിയ മോഡൽ വരുന്നില്ലേ, സെയിം ബ്രാൻഡ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത് ഒരു റീസൈക്കിളാണ്. ഇത് കൃത്യമായിട്ട് നടക്കും, കൃത്യമായിട്ടുള്ള അപ്ഡേഷനിലൂടെ. ഇതും ഈ ഒരു ബിസിനസ് മോഡൽ പോലെ തന്നെയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും. ഇതൊരിക്കലും എൻഡ് ചെയ്യുന്നില്ല. പല കമ്പനികൾ പുതിയ ആശയമായിട്ടും പുതിയ രീതിയായിട്ടും പുതിയ മെത്തേഡുകളായിട്ടും പുതിയ രീതിയിലുള്ള സ്ട്രാറ്റജിയായിട്ടും പുതിയ രീതിയിലുള്ള ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടും ഇന്ന് മാർക്കറ്റിൽ വന്നുകൊണ്ടേയിരിക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ അതിലെ വേറൊരു കാര്യം പറയാനുള്ളത്, ലോക ജനസംഖ്യയിൽ എല്ലാ ആൾക്കാരും അത്ര പെട്ടെന്നൊന്നും തീരുകയൊന്നും ചെയ്യില്ല. ഇത് അങ്ങനെ ഒരു കാൽക്കുലേഷനിൽ നടക്കുന്ന ഒരു സംഭവമല്ല. അങ്ങനെയാണെങ്കിൽ അത് കഴിയേണ്ട സമയം കഴിഞ്ഞു അല്ലേ. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ 1995 തൊട്ട് എന്തുണ്ട്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഉണ്ട്. 9 മാസം കൊണ്ട് ഫില്ലാവുന്ന ഒരു പ്രക്രിയ ആണെങ്കിൽ എത്ര കമ്പനികൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്? അപ്പോൾ ഇതൊക്കെ ഫില്ലായോ? നമ്മുടെ നാട്ടിൽ എല്ലാവരും അസോസിയേറ്റ് ചെയ്തോ? ഇല്ലല്ലോ. അത് നടക്കുന്നൊരു കേസല്ല, അതാണ് സത്യം. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ല, അത് എവിടെയാണ് വായിച്ചത് അല്ലെങ്കിൽ എവിടെയാണ് കണ്ടത് എന്നുള്ളൊരു കണക്കില്ല. ഏകദേശം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം, ഏതൊരു കണക്കാണ് ഇതിൽ വരുന്നത്, ഏകദേശം 1,000,000 മുകളിലെ ആൾക്കാർ 18 വയസ്സ് പൂർത്തിയാവുന്നു എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും ആളുകൾ എല്ലാവരും മൾട്ടി ലെവൽ മാർക്കറ്റിലേക്ക് വരുന്നു എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, പ്രായപൂർത്തിയാവുന്ന ആൾക്കാർ ഇത്രയും എണ്ണമുണ്ട്. അതുപോലെ തന്നെ ലോക ജനസംഖ്യ നിൽക്കുന്നില്ല, ഇത് ഇവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് അല്ലേ. നമ്മളെപ്പോലെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട്, മക്കളുണ്ടാവുന്നുണ്ട്, അങ്ങനെ ഇതിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അല്ലാതെ ഇത് ഇവിടെ ഒരു എൻഡിങ് ആയിട്ട് പോകുന്നൊരു പ്രോസസ്സല്ല. ഇപ്പോൾ നമ്മൾ വേൾഡ് പോപ്പുലേഷൻ ക്ലോക്ക് ഒന്ന് എടുത്തു നോക്കാം, മരണനിരക്കിനേക്കാൾ ഏറ്റവും കൂടുതൽ ലൈവായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വേൾഡ് പോപ്പുലേഷൻ ക്ലോക്ക് ഒന്ന് ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഞാൻ ഒരുപാട് വർഷം ബാക്കിൽ നോക്കിയ കാര്യമാണ്, ഞാൻ ഇപ്പോൾ നോക്കിയിട്ടില്ല. ആ സൈറ്റ് ഉണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം 1 സെക്കൻഡിൽ അല്ലെങ്കിൽ 1 മിനിറ്റിൽ വേൾഡിൽ ഇങ്ങനെ കുതിച്ചു കയറുകയാണ്. അത്രയും ഹൈ സ്പീഡാണ് ആ ക്ലോക്ക് നമ്മൾ ലൈവായിട്ട് വായിച്ചാണ് ഇങ്ങനെ കട 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 കടയേ എന്നിട്ട് പോകുന്നുണ്ടാവും. അപ്പം മരിക്കുന്ന ആൾക്കാരുടെ എണ്ണോ കുറച്ച് കുറവാണ്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും ജനങ്ങൾ ഇവിടെ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. പിന്നെ +2 നമ്മൾക്ക് ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒന്ന് എടുക്കാം. ഡിഗ്രി ഫസ്റ്റ് ഇയർ ആകുന്ന സമയത്ത് ഈ ഒരു 18 വയസ്സിലെ ആൾക്കാരാണ് അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ 18 വയസ്സായിട്ടുണ്ടാവും. എത്ര കോളേജുണ്ട്, എത്ര കോഴ്സ് ഉണ്ട് ഈ ലോകത്ത്, ഒന്ന് ആലോചിച്ച് നോക്കുക. പോട്ട് കേരളത്തിൽ മാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിൽ എത്ര കോളേജ് ഉണ്ട്, എത്ര കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഈ 18 വയസ്സ് എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ, ഇത് ഇവിടെ നിൽക്കുന്നുണ്ടോ? അടുത്ത കൊല്ലം എന്തായി, ഇവർ അടുത്ത ലെവലിലേക്ക് പോയി വേറൊരു ബാച്ച് പോകുന്നു, ഇവർ അടുത്ത ലെവലിലേക്ക് പോയി വേറൊരു ബാച്ച് പോകുന്നു. ഇതിങ്ങനെ റീസൈക്കിളാണ്, ഇതൊരിക്കലും എൻഡ് ചെയ്യുന്നില്ല ഇവിടെ പോപ്പുലേഷൻ. മനസ്സിലായില്ല? അങ്ങനെ എൻഡ് ചെയ്യണമെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നശിക്കണമെങ്കിൽ ഇവിടെ പോപ്പുലേഷൻ എൻഡ് ചെയ്യണം. നമ്മളൊന്നും മാരി ചെയ്യാതിരിക്കണം, നമ്മളൊന്നും കുട്ടികൾ ഉണ്ടാക്കാതിരിക്കണം. എന്നെങ്കിൽ എന്തായി, ഇവിടെ എൻഡിങ് ആയെന്ന് വേണം പറയാം, അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട് പറയാം. പക്ഷേ ഇത് തുടരുന്നിടത്തോളം കാലം ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരു ബിസിനസ് തന്നെയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അതിൽ യാതൊരു വിധത്തിലുള്ള ഡൗട്ടും ഇല്ല. എന്ന് വെച്ചാൽ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സിൽ അതിൻ്റെ ആദ്യത്തെ 5-ാമത്തെയോ 6-ാമത്തെയോ ലെവലിലൊക്കെ ചേരുന്നവർക്ക് മാത്രമാണ് കാര്യമായി എന്തെങ്കിലും സമ്പാദിക്കാനാവുക, ബാക്കിയുള്ളവർക്കൊക്കെ യഥാർത്ഥത്തിൽ നഷ്ടമാണ് സംഭവിക്കുക. നിർഭാഗ്യവശാൽ നമുക്ക് ചുറ്റുമുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും കുറെ കൂടി താഴ്ന്ന ലെവലിൽ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കുന്നവരായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു MLM ബിസിനസ്സിൽ ചേർന്നാൽ ബഹുഭൂരിപക്ഷത്തിന് നഷ്ടമാണ് ഉണ്ടാവുക, അല്ലാതെ ലാഭമായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇദ്ദേഹം പറഞ്ഞ് കേട്ടു, അതായത് ആ ഒരു ഏതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെയും ആദ്യത്തെ ഒരു 2-ോ 3-ോ ലെവലുകളിൽ അസോസിയേറ്റ് ചെയ്യുന്നവർക്കായിരിക്കും കൂടുതൽ ബെനിഫിറ്റ്, അവരെ വിജയിക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം, അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. കാരണം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാവാം, മേ ബി ഇങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻ കിട്ടിയത് ഈ ഇത്തരത്തിൽ, അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്ത് വിജയിക്കാത്ത ഒരാളോട് ചോദിച്ചത് കൊണ്ടാവാം, അല്ലെങ്കിൽ വരുന്നൊരു കാര്യം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് അത്രയും നോളജ് ഇല്ലാത്തൊരു വ്യക്തിയോട് ചോദിച്ചത് കൊണ്ടാവാം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യം. അല്ലാതെ ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. കാരണം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഒരു ചെറിയൊരു ഉദാഹരണം എടുക്കാം. ഇപ്പം ഡസ്റ്റർ യാഗർ, നമ്മളൊരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ആംവേയുടെ ഇന്നത്തെ ഒരു ടോപ്പ് അച്ചീവറാണ് ഡസ്റ്റർ യാഗർ എന്ന് പറയുന്ന വ്യക്തി. 2019 ജനുവരി മാസം അദ്ദേഹം മരണപ്പെട്ടു. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിലും പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആണ് ഇന്ന് ആംവേയുടെ ടോപ്പ് അച്ചീവർ. പക്ഷേ ആംവേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏകദേശം 5-ോ 6-ോ വർഷം കഴിഞ്ഞിട്ട് വന്നൊരു വ്യക്തിയാണ് ഡസ്റ്റർ യാഗർ. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 6 വർഷത്തിന് ശേഷം വന്ന ഒരാളാണ് ഡസ്റ്റർ യാഗർ. നമ്മളൊന്ന് ആലോചിക്കുക, 6 വർഷത്തിന് ശേഷം വന്ന ഒരാളാണ് ഇന്ന് ആംവേയുടെ ടോപ്പ് അച്ചീവർ. നമ്മൾ വേറൊരു രീതിയിലൊന്ന് നോക്കാം, ആ ഡസ്റ്റർ യാഗറുടെ ടീമിൽ വന്ന ബിൽ എന്തോ ഒരു പേരുണ്ട്, പിന്നെ ബ്രിട്ട്, ബിൽ ബ്രിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ബിൽ ബ്രിട്ട് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഇന്ന് ആംവേയുടെ മറ്റൊരു അച്ചീവർ.
അപ്പം നമ്മളൊന്ന് ആലോചിക്കുക, അഞ്ച് ആറ് വർഷം കഴിഞ്ഞിട്ട് ഡസ്റ്റ് വിയാഗർ വന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം വരുന്നത്. എന്നിട്ട് ഇവർക്ക് രണ്ടാക്കും ആംവേയുടെ ടോപ്പ് അച്ചീവർ ആവാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ന് ചെയ്തു, എന്ന് അസോസിയേറ്റ് ചെയ്തു, എന്ന് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിലല്ല കാര്യം. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്കിവിടെ മോട്ടിവേഷൻ ആവശ്യമുണ്ട്, നോളജ് ആവശ്യമുണ്ട്, എക്സൈറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ഇത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട രീതിയിൽ നമ്മുടെ ടീമിന് കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, എത്തിക്കലായിട്ട് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ പഠിപ്പിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമേ ഈ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ. ഈ ബിസിനസ് എന്നല്ല, ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ലോകത്ത് എല്ലാ ബിസിനസ്സിലും നടക്കുന്നതാണ്. എല്ലാ കമ്പനികളിലും ടീം മീറ്റ് നടക്കുന്നുണ്ട് അല്ലേ, എല്ലാ കമ്പനിയുടെയും എംപ്ലോയീസ് മീറ്റ് നടക്കുന്നുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ട ട്രെയിനിങ്ങൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, അവരെ പിടിച്ചിരുത്താൻ വേണ്ടി പറ്റുന്ന പല ഓഫേഴ്സ് കാര്യങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട് പല കമ്പനികൾ അല്ലേ. ലുലുമാളായിക്കോട്ടെ, റിലയൻസ് ആയിക്കോട്ടെ, എൻറ്റയർ ബിസിനസ്സാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ മാത്രമല്ല ഈ ഓഫേഴ്സും കാര്യങ്ങളും ടീം മീറ്റിങ്ങും അല്ലെങ്കിൽ ഹോട്ടൽ മീറ്റ് എല്ലാം ഉള്ളത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ മാത്രമല്ല, എല്ലാ ബിസിനസ്സിലും നടക്കുന്ന കാര്യമാണ്. അങ്ങനെ എത്തിക്കലായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നല്ല നോളജ് ഉണ്ടാക്കിയ വ്യക്തികൾ ആരൊക്കെയാണോ അവരെന്നു വന്നു എന്നുള്ളതിൽ കാര്യമില്ല. അവരെന്ത് തന്നെ ആയാലും അവർ ബിസിനസ്സിൽ വിജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞ എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഈവൻ നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ പോലും അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികളെ എനിക്ക് പേഴ്സണലി അറിയുന്ന കാര്യമാണ്. അതായത് ഓരോരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു മൂന്നോ നാലോ വർഷത്തിന് ശേഷമൊക്കെ വന്നിട്ട് ആ ഒരു മൂന്നോ നാലോ വർഷം മുമ്പേ ഉള്ള ലീഡേഴ്സിനെ വരെ മറികടന്ന് പോയ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയ ഒരുപാട് ആൾക്കാരെ കേരളത്തിൽ തന്നെ എനിക്ക് കാണിച്ചു തരാനുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്ന് വന്നു എന്നുള്ളതിലൊന്നും ഒരു കാര്യമില്ല, അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞു എന്നുള്ളതിലൊരു കാര്യമില്ല. ഇങ്ങനെ ഒരു മാൻ പവർ എൻഡ് ആവുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യമുണ്ടെന്ന് വേണം നമുക്ക് പറയാം. പക്ഷേ ഇത് അവിടെ എൻഡിങ് ഇല്ല എന്നുള്ളതാണ് സത്യം. മാൻ പവർ ഒരിക്കലും അവിടെ എൻഡ് ആവുന്നില്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ്ങിലൂടെ നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതൊരിക്കലും ഒരു എൻഡിങ് സ്റ്റേജ് ഈ ബിസിനസ്സിന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്ന് വന്നു എന്നുള്ളതിലല്ല കാര്യം, എന്ത് ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. അതിന് വേണ്ടിയിട്ടുള്ള നോളജ് നിങ്ങൾക്കുണ്ടോ, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, അതിന് വേണ്ടിയിട്ടുള്ള സ്കില്ല് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള അടിത്തറയോടുകൂടിയിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു MLM ബിസിനസ്സിൽ ചേർന്നാൽ ബഹുഭൂരിപക്ഷത്തിന് നഷ്ടമാണ് ഉണ്ടാവുക, അല്ലാതെ ലാഭമായിരിക്കില്ല. എന്നാൽ അങ്ങനെയൊന്നുമല്ല, എനിക്കിതിന് ലാഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്, എനിക്കിത് നഷ്ടമൊന്നും സംഭവിച്ചില്ല എന്ന് പറയുന്ന കുറേ ആളുകളെ കാണാം. ഇത് സത്യത്തിലൊരു മൈൻഡ് ഗെയിമാണ്. ഇത് കുറേ കൂടി വിശദമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ഇതെങ്ങനെയാണ് ആളുകളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് എന്നതൊക്കെ ഈ ഒരു മൈൻഡ് ഗെയിം വഴിയാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇനി നിലവിൽ എങ്ങനെയാണ് ചില കമ്പനികൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ വന്ന നിയമവിരുദ്ധമായ പിരമിഡ് സ്കീം മണി ചെയിൻ ബിസിനസ് ചെയ്യുന്നതിൽ നോക്കാം. ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ ഒരു നിശ്ചിത തുകയ്ക്കുള്ള ഉൽപ്പന്നം വാങ്ങണമെന്ന് പറയും. ഇവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മൾ ചിലപ്പോൾ കമ്പനിയുടെ ബിസിനസ് ഓളി അനുസരിച്ച് കമ്പനിയിൽ നിന്ന് ആ വ്യക്തിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു BV ഉള്ള PV ഉള്ള ടേൺ ഓവർ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രൊഡക്റ്റ് ആയിരിക്കാം നമ്മൾ ആ വ്യക്തിയോട് ആദ്യമേ എടുക്കണമെന്ന് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റിക്രൂട്ട്മെൻറ്റിൽ തന്നെ എന്ത് കിട്ടുന്നുണ്ട്? വരുമാനം കിട്ടുന്നുണ്ട്. റിക്രൂട്ട്മെൻറ്റിൽ തന്നെ പണം കൊടുക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നുണ്ട്. അതല്ലാതെ മറ്റൊരു കാര്യമാണെങ്കിലോ, നമ്മൾ ഫ്രീ ആയിട്ട് അസോസിയേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാം, ഇഷ്ടമുള്ള സാധനങ്ങൾ മല്ലേ എടുത്താൽ മതി എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്കും വരുമാനം ഉണ്ടാക്കേണ്ട ചാൻസ് അവിടെ കുറഞ്ഞു. ആ വ്യക്തിയുടെ ഡൗൺലൈനിൽ ഇനി അപ്ലൈൻ ലീഡർ കൊണ്ടുവരുന്ന മെമ്പേഴ്സോ അതിൻ്റെ BV കാര്യങ്ങളൊന്നും അവിടെ റിഫ്ലക്റ്റ് ആവണമെന്നില്ല ഒരു പരിധിക്ക് ശേഷം. അങ്ങനെ പല നെഗറ്റീവ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ മറികടക്കാനും തൻ്റെ കൂടെ വന്നിരിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് യഥാർത്ഥ നെറ്റ്വർക്കേഴ്സ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കാര്യം ആദ്യത്തെ തന്നെ പർച്ചേസിലൂടെ ആ ഒരു കമ്പനി പറയുന്ന ഇൻകം കിട്ടേണ്ട ഒരു ലെവലിലേക്കുള്ള ഒരു പർച്ചേസ്മെൻ്റ് ആദ്യം തന്നെ ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് അതിലാദ്യമേ വീണ്ടും എനിക്ക് പറയാനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ തവണയാണ് ഇത് പറയുന്നത്. അത് അത്രയും ക്ലാരിറ്റിയോട് കൂടി നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ മൂന്ന് തവണ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. ചെയ്യും. ഈ ഉൽപ്പന്നങ്ങളൊന്നും പരമ്പരാഗത മാർക്കറ്റിലോ ഓൺലൈൻ മാർക്കറ്റിലോ ലഭ്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ മാർക്കറ്റ് വില അറിയുക പ്രയാസമായിരിക്കും. ഇങ്ങനെ വലിയ തുക MRP രേഖപ്പെടുത്തിയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിയായിരിക്കും ബിസിനസ്സിൽ ജോയിൻ ചെയ്യുക. ഇങ്ങനെ വാങ്ങിയ ഉൽപ്പന്നങ്ങൾ തങ്ങളുടെ നെറ്റ്വർക്കിന് പുറത്തേക്ക് വിൽക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ഉൽപ്പന്നം വാങ്ങലും ഡയറക്റ്റ് സെല്ലിംഗ് ഒക്കെ ഒരു പ്രഹസനം മാത്രം. ഇതിൽ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് പരമ്പരാഗത മാർക്കറ്റിൽ ലഭ്യമല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് അധികം കമ്പനിയിലും ഉള്ളത് എന്നുള്ളതാണ്. ഓരോ മേഖലക്കും അതിൻ്റേതായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ നിയമങ്ങളും കാര്യങ്ങളും ഒന്ന് കൃത്യമായിട്ടൊന്ന് നോക്കുക. അതായത് ഓൺ മാനുഫാക്ചറിങ്ങിനാണ് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ എന്ത് കൊടുക്കുന്നത്?
മുൻതൂക്കം കൊടുക്കുന്നത്. എങ്ങനെ? ഓൺ മാനുഫാക്ചറിംഗ് എന്ന് പറയും. അതായത് തൻ്റെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ താൻ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ തന്നെ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണെങ്കിൽ മാത്രമാണ് അതിന് ഏറ്റവും കൂടുതൽ വർത്ത് ഉള്ളത്, അല്ലെങ്കിൽ വർത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് വിലയല്ല കേട്ടോ, അതിന് ഏറ്റവും കൂടുതൽ ലോങ് ലൈഫ് ഉള്ളത് എന്നുള്ളതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നമുക്ക് എൻ്റെ സിസ്റ്റം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം ഒരുപാട് കമ്പനികളുണ്ടല്ലേ, നമ്മൾ പ്രത്യേകിച്ച് ഒരു കമ്പനിയുടെ പേര് പറയുന്നില്ല, ഇന്ന് ഓപ്പൺ ആയിട്ട് വായിൽ വരുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഈ ഒരു 5, 6, 7 ടൈപ്പ് അല്ലെങ്കിൽ ഒരു 10 കമ്പനികൾ എന്ത് തന്നെയാണ്, മാനുഫാക്ചറാണ്, ഓൺ പ്രൊഡക്റ്റുകൾ മാത്രമാണ് അവർ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഓൺ പ്രൊഡക്റ്റ് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് സജസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വില കുറച്ചിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും, അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജനങ്ങളിലേക്ക് അത്തരത്തിൽ കൊടുക്കാൻ വേണ്ടി പറ്റും, അതിൻ്റെ കമ്മീഷൻ വ്യവസ്ഥയും അത് റീപർച്ചേസിലും അതിന് ആ കമ്പനിക്ക് ഓൺ പ്രൊഡക്റ്റുകൾ ആയതുകൊണ്ട് തന്നെ അതിന് ലോങ് ലൈഫ് കിട്ടാനും ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഓൺ മാനുഫാക്ചറിംഗ് ആണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി വരുന്ന റൂൾ പ്രകാരം നോക്കിക്കഴിഞ്ഞാലും ഔട്ടർ സോഴ്സുള്ള പ്രൊഡക്റ്റുകൾ, ഔട്ടർ ബ്രാൻഡുകൾ വളരെയധികം കുറയും, ഓൺ മാനുഫാക്ചറിങ്ങിലുള്ള പ്രൊഡക്റ്റുകൾക്കായിരിക്കും മുൻതൂക്കം കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഇതിൻ്റേതായിട്ടുള്ളൊരു കാരണമുണ്ട്, ഇതിന് ഇതിൻ്റേതായിട്ടുള്ളൊരു നിയമമുണ്ട്, അത്തരത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ വളരെയധികം പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹത്തിനോട് പറയാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ പല വീഡിയോസിൽ അത് ആവർത്തിച്ച് കഴിഞ്ഞു, പ്രൈസിങ്. എന്താണ് പ്രൈസ് ചെക്കിംഗ്? ഈ ഒരു പ്രൈസ് ചെക്കിംഗ് ഗവൺമെൻറ് ചെയ്യണം, അതിന് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും. അതായത് ഈ ഗവൺമെൻറ് വ്യക്തമായിട്ടുള്ളൊരു പ്രൈസ് ചെക്കിംഗ് ചെയ്യാത്തടത്തോളം കാലം ഈ മേഖലയിൽ പല രീതിയിലെ തട്ടിപ്പുകൾക്കും സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഊഹം എന്ന് പറയുന്നത്. അതായത് ആ ഒരു പ്രൊഡക്റ്റിൽ ഇപ്പം ഒരു മിറാക്കിൾ വാല്യൂ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഒരു കൂടുതൽ പ്രൈസിങ് ആ ഒരു പ്രൊഡക്റ്റിലുണ്ടെങ്കിൽ എന്താണ് ആ പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിന് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വാല്യൂ ഉണ്ടോ, അതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ, അതിലെ ഇൻഗ്രീഡിയൻസിന് ഇത്ര ക്വാളിറ്റി ഉണ്ടോ, യഥാർത്ഥത്തിൽ ആ പ്രൊഡക്റ്റിൻ്റെ മൂല്യം ഇത് തന്നെയാണോ എന്നുള്ളത് ഗവൺമെൻറ് തലത്തിൽ വേണം കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനും, എന്നിട്ട് വേണം ഇതിൻ്റെ പ്രൈസിങ് ഫിക്സ് ചെയ്യാൻ. അങ്ങനെയെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ സ്കാമുകൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജനങ്ങളിൽ നിന്ന് ഓവർ പ്രൈസിങ് ഈടാക്കിക്കൊണ്ട് ആ ക്യാഷ് ജനങ്ങളിലേക്ക് തന്നെ കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിനെ നമുക്ക് ഒരു പരിധിവരെ മാറ്റണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് ചെയ്യാത്തതാണ് ഇത്തരത്തിലുള്ള കൺഫ്യൂഷന് മെയിനായിട്ട് ഇടവരുത്തുന്നത് എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളൊരു കാര്യം. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ 2 പേരോട് 1000 രൂപ വെച്ച് വാങ്ങി ഓരോ നോട്ട്ബുക്കുകൾ നൽകുന്നു എന്ന് വിചാരിക്കാം. അവരോട് 2 പേരോടും വേറെ 2 പേരെ വീതം വെച്ച് ചേർത്ത് 1000 രൂപ വെച്ച് വാങ്ങിയാൽ അങ്ങനെ കിട്ടുന്ന തുകയുടെ 25% അവർക്കും കിട്ടും എന്ന് പറയാം. നിങ്ങൾ ചേർത്ത 2 പേർ അവർക്ക് താഴെ 2 പേരെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് 5000 രൂപയും നിങ്ങൾ ചേർത്ത 2 പേർക്ക് 500 രൂപ വെച്ചും കിട്ടും. ഇനി അവർ ചേർത്ത 4 പേർ അവർക്കടിയിൽ 8 പേര് ചേർക്കുമ്പോൾ അവർ 4 പേർക്കും 500 രൂപ വെച്ചും, അവരെ ചേർത്ത 2 പേർക്ക് 250 രൂപ വെച്ചും, അവരെ ചേർത്ത ഏറ്റവും മുകളിലുള്ള നിങ്ങൾക്ക് 5500 രൂപയും ലഭിക്കും. നോക്കൂ, വെറും 4 ലെവലിൽ മാത്രം എത്തി നിൽക്കുന്ന ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇതുവരെയായി കിട്ടിയത് 10500 രൂപയും, അടുത്ത ലെവലിലുള്ള ആളിന് കിട്ടിയത് 750 രൂപയും, അതിനടുത്തുള്ള ലെവലിലുള്ള ആളിന് കിട്ടിയത് 500 രൂപയാണ്. നിങ്ങൾക്ക് ചിലവായതോ കേവലം 14 നോട്ട്ബുക്കുകൾ മാത്രം. ഇനി ഈ നോട്ട്ബുക്ക് എന്തോ വിശേഷപ്പെട്ട നോട്ട്ബുക്കാണ്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പേപ്പറുകൾ എന്തോ അമൂല്യ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് ഇത് ഈ നോട്ട്ബുക്കിന് ഇത്രയധികം വില എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ 2 പേർക്ക് ഈ നോട്ട്ബുക്ക് നൽകിയതെങ്കിലോ, അവരും അതേ മെത്തേഡ് തന്നെയായിരിക്കും താഴെയുള്ള ആളുകൾക്ക് നോട്ട്ബുക്ക് നൽകാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന 8 പേർ അവർക്ക് 1000 രൂപ വെച്ച് നഷ്ടപ്പെട്ടത് ആലോചിച്ച് സങ്കടപ്പെടുകയില്ല, പകരം അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും, തങ്ങൾ എന്തോ വിശേഷപ്പെട്ട മൂല്യമുള്ള നോട്ട്ബുക്ക് 1000 രൂപ കൊടുത്ത് വാങ്ങിയെന്നായിരിക്കും, അവർക്കതൊരു നഷ്ടമായി തോന്നുകയില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒട്ടുമിക്ക മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സുകളും ഇത് തന്നെയാണ് പരിപാടി. 10000 രൂപ കൊടുത്താൽ എന്താ നഷ്ടമൊന്നുമില്ല, അതിന് കണക്കായ പ്രൊഡക്റ്റുകൾ നമുക്ക് തന്നിട്ടില്ല എന്നാണ് പറയാം. ഇദ്ദേഹം ഈ ഒരു വേർഡ്സിൽ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അത് ഞാൻ മുൻകൂട്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഓവർ പ്രൈസിങ് എന്നുള്ളത്. ആ ഒരു പ്രൊഡക്റ്റിന് ഇന്ന പ്രത്യേകതകളുണ്ടെന്നും ആ ഒരു പ്രൊഡക്റ്റിന് ഇന്ന കാര്യങ്ങളുണ്ടെന്നും അത് വിശേഷപ്പെട്ട ഒരു അമൂല്യ വസ്തു കൊണ്ട് ഉണ്ടാക്കിയൊരു സാധനമാണെന്നും ഉള്ള രീതിയിൽ പല കാര്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടത് ആര് തന്നെയാണ്, ഗവൺമെൻറ് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഈ മേഖലയിൽ പ്രൈസ് ചെക്കിംഗ് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നാൽ ഒട്ടുമുക്ക പ്രശ്നങ്ങളും തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത് ഗവൺമെൻറ് ഈ ഒരു റൂളോട് കൂടിയിട്ട് കൊണ്ടുവരട്ടെ എന്നുള്ളത് നമുക്കൊന്ന് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ നമുക്കങ്ങനെ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രൊഡക്റ്റുകളുടെ മൂല്യം 10000 രൂപയ്ക്ക് തുല്യമാണോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല, ഇതെന്തോ വിശേഷപ്പെട്ട പ്രൊഡക്റ്റാണ് എന്ന് കരുതി ആശ്വസിക്കുകയാണ് പലരും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നഷ്ടമായി പലർക്കും തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചാൽ തടി കുറയും, മുട്ടുവേദന പോകും എന്നൊക്കെ പറഞ്ഞ് വിൽപ്പന നടത്തുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഈ വിൽപ്പന നടത്തുന്ന ഉൽപ്പന്നങ്ങളുടെ വേണ്ട എല്ലാ ക്വാളിറ്റി പരിശോധനകളും കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ?
ഇതിൽ ഇദ്ദേഹം പറയുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ സെഗ്മെൻറ്റിനെ നമുക്ക് വെൽനസ് എന്ന് വിശേഷിപ്പിക്കാം അല്ലേ. നമ്മുടെ ഹെൽത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് വെൽനസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റ് നമ്മൾ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത് അതൊരു അസുഖത്തിൻ്റെ മരുന്നല്ല, അതൊരു മെഡിസിൻ അല്ല. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എൻ്റെ ഒരു പരിമിതമായിട്ടുള്ളൊരു നോളജ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഒരിക്കലും നിങ്ങളുടെ കമ്പനിയുടെ വെൽനസ് പ്രൊഡക്റ്റുകൾ ഒരിക്കലും ഇത് അതിൻ്റെ മരുന്നാണ് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മാറും എന്നുള്ള രീതിയിലല്ല നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇതൊരു അഡീഷണൽ ഒരു സപ്ലിമെൻ്റ് ആണ്, സപ്ലിമെൻറ്റ്, ന്യൂട്രീഷണൽ സപ്ലിമെൻ്റ്. ആ ഒരു പ്രശ്നത്തിനെ തടുക്കുന്നതിന് സഹായിക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതോ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു അഡീഷണൽ സപ്ലിമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു നമുക്കൊരു ഹെൽത്തിന് ഒരു ഗുണം കിട്ടുന്ന രീതിയിലുള്ള ഒരു ന്യൂട്രീഷൻ സപ്ലിമെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ വേണം നമ്മളിത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന രോഗം മാറുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വാദം എന്ന് പറയുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾ പറ, എൻ്റെ ശരീരത്തിൽ എന്തൊക്കെ കുറവുണ്ട്, എന്തൊക്കെ കൂടുതലുണ്ട്, എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ പാർട്ട് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുമോ? ഒരു വെൽനസ് കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ട് എന്നെ പരിശോധിക്കുന്നുണ്ടോ? നത്തിങ്, ഒന്നുമില്ല. വ്യക്തമായിട്ട് എൻ്റെ ഡി എൻ എ കാര്യങ്ങളെല്ലാം എടുത്ത് അത് പരിശോധിച്ച് കഴിഞ്ഞ് അതിൽ എൻ്റെ ലാക്ക് ഓഫ് എന്ത് ന്യൂട്രീഷൻ്റെ ലാക്കാണ് അവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ന്യൂട്രീഷൻ, ഇപ്പം മഗ്നീഷ്യം ആണ് മഗ്നീഷ്യം, ഇപ്പം വൈറ്റമിൻസിൻ്റെ കുറവാണെങ്കിൽ അത്, അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് സപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അല്ലേ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് എന്താ നടക്കുന്നത്, ഒരു ഒരു വെൽനസിൻ്റെ ഒരു പാക്കേജോ അല്ലെങ്കിൽ വെൽനസിൻ്റെ കുറേ പ്രൊഡക്റ്റുകൾ ലിബിന് തന്നു. പക്ഷേ ലിബിന് തന്നു കഴിഞ്ഞാൽ ലിബിൻ അതിൽ എന്തെങ്കിലുമൊക്കെ സാധനം ഉപയോഗിക്കുന്ന സമയത്ത് ലിബിന് അത് ലാക്കായിട്ടുള്ളൊരു സാധനമാണെങ്കിൽ, അത് കുറവുള്ളൊരു സാധനമാണെങ്കിൽ അത് ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കഴിക്കുന്ന സമയത്ത് എനിക്കത് കൂടി, അപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിൽ അതിൻ്റെ റിസൾട്ട് കിട്ടി. നിങ്ങൾ മനസ്സിലാക്കണം, എനിക്കതിൻ്റെ ശരീരത്തിൽ റിസൾട്ട് കിട്ടി. പക്ഷേ ഇതേ സാധനം വേറൊരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാലോ അവർക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല, അപ്പോൾ അവിടെയാണ് നെഗറ്റീവ് ആവുന്നത്. അപ്പോൾ ഈ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയും ഇന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് റിസൾട്ട് കിട്ടും അല്ലേ, നിങ്ങളൊരു ടെസ്റ്റിമോണിയലായി എന്നാ അല്ലേ, ഇന്ന സാധനം കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ആരായി, ഒരാളായി അല്ലേ, അത് വെച്ചിട്ട് അഡ്വർട്ടൈസ്മെൻറ്റ് ചെയ്യുക. പക്ഷേ ഇതേ സാധനം വേറൊരു വ്യക്തിയിൽ അതേ ഒരു എഫിഷ്യൻസിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നുള്ളത് എന്താണ് നിങ്ങൾക്ക് ഉറപ്പ്? അതല്ലേ മാർക്കറ്റിൽ നെഗറ്റീവ് ആകുന്നത്. അപ്പോൾ ഒരിക്കലും പറയരുത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇന്നതാവും, ഇന്നത് കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ മരുന്നാണ് ഇത്, ഇത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആകും എന്നുള്ളത് ഒരു ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കേസല്ല വെൽനസ്സിലുള്ളത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ഇത് ഞാൻ വിത്ത് പ്രൂഫ് സഹിതം അല്ലെങ്കിൽ വിത്ത് അതിൻ്റെ ജെന്യൂനിറ്റി സഹിതം നിങ്ങളോട് പറഞ്ഞൊരു വേർഡ്സ് ആണ് കുറച്ച് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ദയവേ ഇതൊരു അഡീഷണൽ സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ നമ്മളെ ആരോഗ്യത്തിന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം, ഇത് ഈ രീതിയിൽ മാത്രമേ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇങ്ങനെ നിങ്ങൾ വിതരണം ചെയ്യുന്ന ഉൽപ്പന്നം ഉപയോഗിച്ചതിന് ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ നഷ്ടമോ സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങളായിരിക്കുമോ അല്ല നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് തന്നുവിട്ട കമ്പനിയായിരിക്കുമോ? ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് അത് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ആരോഗ്യത്തിന് എന്തെങ്കിലും രീതിയിൽ ഹാനികരമാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമ്മളാകുമോ ഉത്തരവാദി, അല്ലെങ്കിൽ കമ്പനി ആകുമോ, കമ്പനി ഏറ്റെടുക്കുമോ അതിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളതാണ് ഇദ്ദേഹം ചോദിച്ചത്. ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള ലീഗൽ ക്ലാരിഫിക്കേഷൻ ഈ ഒരു റൂളിൽ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. അതിന് കമ്പനിയും ഉത്തരവാദിയാണ്, ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉത്തരവാദിയാണ്. പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള ക്രൈറ്റീരിയകളും മാനദണ്ഡങ്ങളും ഉണ്ട്. ഇതിനെക്കുറിച്ചിട്ട് സെപ്പറേറ്റ് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാൽ പോലും ഒരു ഔട്ടർ ലൈനിൽ നമ്മളൊന്ന് ഇതിനെക്കുറിച്ചൊന്ന് വിശേഷിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, പറയാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത്രമാത്രം പറയാം. അതായത് ആ ഒരു കമ്പനി ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ സർട്ടിഫിക്കേഷനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോ അല്ലെങ്കിൽ സാധാരണക്കാർക്കോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി കമ്പനി മാത്രമായിരിക്കും, ആരല്ല, ലിബിനല്ല. ലിബിനാണ് അത് കൊടുത്തതെങ്കിൽ ലിബിനല്ല ഉത്തരവാദി, ലിബിനെ കൺസ്യൂമർ കോർട്ടിലേക്ക് വിളിപ്പിക്കും. പക്ഷേ ലിബിൻ ഇതിൽ നിന്ന് ഊരിപ്പോവാം, ഞാൻ ആ കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ മാത്രമാണ്. ഇതിനെ ഒരു ശമ്പളമില്ലാത്തൊരു വ്യവസ്ഥയിൽ നമ്മളൊരു കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ കമ്പനി ലീഗലായിട്ടുള്ള കമ്പനിയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ അസോസിയേറ്റ് ചെയ്തിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്തത്. പക്ഷേങ്കിൽ ആ ഒരു കമ്പനി ആ ഒരു പ്രൊഡക്റ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള മായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കെമിക്കലോ ആഡ് ചെയ്തുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോ കസ്റ്റമേഴ്സിനോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ആര് തന്നെയാണ്? കമ്പനി തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ക്ലാരിറ്റി. ഇനി രണ്ടാമത്തെ ക്ലാരിറ്റി, ആ ഒരു കമ്പനി ഇല്ലീഗൽ കമ്പനി ആണെങ്കിൽ, അത്തരത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളൊരു കമ്പനി ആണെങ്കിൽ ഇതിനെ ഒരു ഒരു എന്താണ് ഒരു പകുതി പകുതി ആക്കാം. അതായത് അല്ലെങ്കിൽ ഈ ഒരു നഷ്ട പരിഹാരം കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഈ ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്നതോ ആയിട്ടുള്ള കാര്യത്തിന് ഡിസ്ട്രിബ്യൂട്ടറും എലിജിബിൾ ആവും, അതുപോലെ തന്നെ കമ്പനിയും എലിജിബിൾ ആവും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സത്യം. ഇനി കമ്പനി തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഒറിജിനൽ സാധനമാണ് കമ്പനി കൊടുത്തത്. പക്ഷേ ലിബിൻ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ അതിനെ രണ്ട് കുപ്പിയിലേക്ക് ആക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അതിനെ വേറൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് ആളുകളിലേക്ക് കൊടുത്തു. അപ്പോൾ അതിലെന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉത്തരവാദി കമ്പനിയല്ല, ഞാനാണ്.
മനസ്സിലായ ആരാണോ തെറ്റ് ചെയ്യുന്നത് അവരെ മാത്രമേ പണിഷ്മെൻറ്റ് ചെയ്യുകയുള്ളൂ. അത്തരത്തിലാണ് ഇപ്പോഴത്തെ റൂളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് വ്യക്തമായിട്ടുള്ള ഒന്നും കൂടിയുള്ള ക്ലാരിഫിക്കേഷൻ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ബില്യൺ ഡോളർ ബിസിനസ്, ഡയറക്റ്റ് സെല്ലിംഗ്, സർക്കാർ അംഗീകരിച്ച ബിസിനസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതം കുളം തോന്നുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ എങ്ങനെയാണ് ആളുകളെ ട്രാപ്പിലാക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ നിയമവശങ്ങൾ, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഇനിയും സംസാരിക്കാനുണ്ട്. പരമാവധി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇതേ സീരീസിലുള്ള മറ്റൊരു വീഡിയോ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൻ്റെ സത്യാവസ്ഥ എന്താണ്, അതെങ്ങനെ ജെന്യൂനായിട്ട് പ്രൊമോട്ട് ചെയ്യാം, അതെങ്ങനെ എത്തിക്കലായിട്ട് പ്രൊമോട്ട് ചെയ്യാം, ഇത്തരത്തിലുള്ള വീഡിയോക്ക് പുറകിലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോക്ക് ഉള്ളിലെ കൺഫ്യൂഷൻസ് എന്താണ്, അതൊക്കെ നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാം, അങ്ങനെയുള്ള കണ്ടൻറ്റുകളായിട്ടും അങ്ങനെയുള്ള വീഡിയോകളായിട്ടും നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ. ഇറ്റ്സ് മീ ലിബിൻ സൈനിങ് ഓഫ്. ബൈ.